ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ അഥവാ ഓണപരീക്ഷയുടെ ഒന്നാമത്തെ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂട്ടുകാരെ, ഓണപരീക്ഷ ഇങ്ങനെ എത്തിയില്ലേ, പാഠങ്ങളൊക്കെ പഠിച്ചോ? നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. കൂട്ടുകാരുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം, ഒന്നാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ തൊട്ട് താഴെയായിട്ട് കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും സമയവും അതുപോലെ തന്നെ ഡിവിഷനും ഒക്കെ എഴുതാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. പ്രവർത്തനം ഒന്ന്, നിറം നൽകാം. കൂട്ടുകാരെ, പല പല മരങ്ങളും കൂറ്റൻ കെട്ടിടങ്ങളും കൊച്ചു ഗ്രാമങ്ങളുമുള്ള നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. കേരളത്തിൽ കാണുന്ന രണ്ട് മരങ്ങളാണ് ചിത്രത്തിൽ. പേരെഴുതാമോ? ഒന്നാമത്തെ ചിത്രം കണ്ടു കൂട്ടുകാരെ, ഏത് മരമാണ്? അതെ, റബ്ബറാണല്ലേ. എഴുതിക്കോളൂ. രണ്ടാമത്തേതോ? അതെ, തെങ്ങാണ്. എഴുതിക്കോളൂ കൂട്ടുകാരെ, തെങ്ങ്. അടുത്ത് നോക്കിയേ, മനോഹരമായ നമ്മുടെ ഗ്രാമമാണ് ചിത്രത്തിൽ. ചിത്രത്തിന് നിറം നൽകാമോ? നിറം കൊടുത്തോളൂ കൂട്ടുകാരെ. നിറം കൊടുക്കുമ്പോൾ അനുയോജ്യമായ നിറം കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം നോക്കിയേ, മനോഹരമായ നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കാമോ കൂട്ടുകാരെ? തയ്യാറാക്കാം. തുള്ളിക്കളിക്കുന്ന കടലും ഭംഗിയുള്ള കായലുകളും പച്ച നിറത്തിൽ മനോഹരമായ വയലും തെങ്ങി നിൽക്കുന്ന തെങ്ങിൻ തൊപ്പുകളും ചന്തമുള്ള പൂക്കളും ഒക്കെയുള്ള നമ്മുടെ ഗ്രാമം എന്ത് ഭംഗിയാണ്. പ്രവർത്തനം രണ്ട്, കളിവീട്. സാവിത്രിക്കുട്ടിയുടെ കളിവീടാണ് കൂട്ടുകാരെ. ഏതെല്ലാം മുറികളാണ് കളിവീടിനുള്ളത്? ഒന്ന് കൂട്ടുകാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അടുക്കള, പിന്നെ ഏതൊക്കെയാ ഉള്ളത്? എഴുതിക്കോളൂ. കിടപ്പുമുറി, ഊണുമുറി, വരാന്ത, കുളിമുറി, ഇതെല്ലാം സാവിത്രിക്കുട്ടിയുടെ കളിവീടിൻ്റെ റൂമുകളാണ്. അടുത്തു നോക്കിയേ, പ്രവർത്തനം മൂന്ന്, ഓലപ്പീപ്പി. മനുവും വിനുവും ഓലപ്പീപ്പി ഉണ്ടാക്കി കളിക്കുകയായിരുന്നു. മനു 15 ഓലപ്പീപ്പിയും വിനു 23 ഓലപ്പീപ്പിയും ഉണ്ടാക്കി. ആകെ അവർ എത്ര ഓലപ്പീപ്പിയാണ് ഉണ്ടാക്കിയത്? കൂട്ടുകാർ നോക്കിയേ, മനു ഉണ്ടാക്കിയത് എത്ര എണ്ണമാണ്? 15 എണ്ണം. വിനു ഉണ്ടാക്കിയതോ? 23 എണ്ണം. അങ്ങനെയെങ്കിൽ രണ്ടുപേരും ഉണ്ടാക്കിയ ഓലപ്പീപ്പികളുടെ ആകെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ? കൂട്ടിയെഴുതു. 38. അടുത്ത് നോക്കിയേ, തനു വന്നപ്പോൾ മനു 8 എണ്ണം അവൾക്ക് കൊടുത്തു. ബാക്കി എത്ര ഓലപ്പീപ്പി മനുവിൻ്റെ കയ്യിലുണ്ടാകും? എഴുതാം. 15 എണ്ണമാണ് മനുവിൻ്റെ കയ്യിലുണ്ടായിരുന്നതല്ലേ. 8 എണ്ണം തനുവിന് കൊടുത്തു. ബാക്കി എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും കൂട്ടുകാരെ? 15-ൽ നിന്ന് 8 കുറച്ചാൽ പോരെ? 7. ബാക്കി മനുവിൻ്റെ കയ്യിൽ 7 ഓലപ്പീപ്പികളാണുള്ളത്. മനുവും വിനുവും ഉണ്ടാക്കിയ ഓലപ്പീപ്പികളുടെ എണ്ണം അബാക്കസിൽ മുത്തുകളായി ഇടാമോ? നോക്കിയേ കൂട്ടുകാരെ, മനു 15 ഓലപ്പീപ്പിയാണ് ഉണ്ടാക്കിയത്. നമുക്ക് അബാക്കസിൽ മുത്തുകളിടാം. 10-ൻ്റെ സ്ഥാനത്ത് എത്ര മുത്തുകളാണ് വേണ്ടത്? 1 മുത്താണ് വേണ്ടതല്ലേ. ഇട്ടോളൂ. 1-ൻ്റെ സ്ഥാനത്തോ? 5 മുത്തുകളിടണം. എണ്ണിയിടാമോ? ഇട്ടോളൂ കൂട്ടുകാരെ. 1, 2, 3, 4, 5. അപ്പം നമ്മൾ മനു ഉണ്ടാക്കിയ ഓലപ്പീപ്പികളുടെ എണ്ണത്തെ അബാക്കസിൽ മുത്തുകളായി ഇട്ടു. അടുത്ത് നോക്കാം, വിനു ഉണ്ടാക്കിയ ഓലപ്പീപ്പികളുടെ എണ്ണം അബാക്കസിൽ മുത്തുകളായി ഇടാം. വിനു എത്ര എണ്ണമാണ് ഉണ്ടാക്കിയത്? 23 ഓലപ്പീപ്പി ഉണ്ടാക്കിയല്ലേ. ഇട്ടോളൂ. 10-ൻ്റെ സ്ഥാനത്ത് എത്ര മുത്തുകളാണ്? അതെ, 2 മുത്തുകളാണല്ലേ. ഇട്ടോളൂ കൂട്ടുകാരെ, എണ്ണിയിടണേ. 1, 2. 1-ൻ്റെ സ്ഥാനത്തോ? 3 മുത്തുകളാണുള്ളത്. എണ്ണിയിടാം. 1, 2, 3. അപ്പോൾ നമ്മൾ മനുവും വിനുവും ഉണ്ടാക്കിയ ഓലപ്പീപ്പികളുടെ എണ്ണം അബാക്കസിൽ മുത്തുകളായി ഇട്ടു. അടുത്ത് നോക്കൂ,
പ്രവർത്തനം 4 കൂട്ടി എഴുതാം. അടുത്ത വട്ടങ്ങളിലെ സംഖ്യകൾ കൂട്ടി അതിന് താഴെയുള്ള വട്ടത്തിൽ എഴുതാമോ? ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, മുത്തുമാലയാണ്. അതിൽ സംഖ്യകൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ചില മുത്തുകളിൽ സംഖ്യകളില്ല അല്ലേ. അടുത്തടുത്ത വട്ടങ്ങളിലെ സംഖ്യകൾ കൂട്ടി നമുക്ക് തൊട്ട് താഴെയുള്ള സംഖ്യകൾ എഴുതിയാലോ? എഴുതാം. നോക്കിയേ കൂട്ടുകാരെ, 2 അതിൻ്റെ തൊട്ട് താഴെ 5 കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? 5 നിന്ന് 2 കുറയ്ക്കാം. 3. ഇനി 3 ഉം 2 ഉം കൂടെ കൂട്ടിയല്ലേ നമുക്ക് 5 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 ഉം 4 ഉം കൂടെ കൂട്ടിയാൽ ഈ മുത്തിലെ സംഖ്യ കിട്ടില്ലേ? കൂട്ടി നോക്കൂ. 3 ഉം 4 ഉം 7. ഇനി 5 ഉം 7 ഉം കൂടെ കൂട്ടിയാൽ അവസാനത്തെ മുത്തിലെ സംഖ്യ കിട്ടില്ലേ കൂട്ടുകാരെ? കിട്ടും. എഴുതിക്കോളൂ. 12. അപ്പോൾ ഇതുപോലെ സംഖ്യാമാല ചെയ്യാൻ പറഞ്ഞ കൂട്ടുകാരെ ചെയ്യണം കേട്ടോ. കൂട്ടി എഴുതാൻ നന്നായി പഠിച്ചേക്കണേ. അടുത്ത ചോദ്യം, 100 പല വിധത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം? എഴുതാം 10 10, 100 ഒന്നുകൾ, 40 ഉം 60 ഉം ചേർന്നാൽ 100, 99 ഒന്ന് കൂട്ടിയാൽ 100, 90 10 കൂട്ടിയാൽ 100, 50 കൂട്ടിയാലും 100. ഇങ്ങനെ 100, 1000, 10, 50 ഒക്കെ പല വിധത്തിൽ എഴുതാൻ കൂട്ടുകാരോട് ചോദിക്കാം. തെറ്റാതെ എഴുതണേ. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാമോ? ഇവിടെ കുറേ സംഖ്യാ കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സംഖ്യകളെ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. ഏതൊക്കെ സംഖ്യകളാണുള്ളത്? 21 31 32 13 23 12. എഴുതിക്കോളൂ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. 12 13 21 21 32. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, പ്രവർത്തനം 5, കടങ്കഥ പറയാം. ആമി കടങ്കഥ ബുക്ക് തുറന്നു. അവൾ കടങ്കഥയ്ക്ക് ഉത്തരമെഴുതാൻ തുടങ്ങി. കടങ്കഥയ്ക്ക് ഉത്തരമെഴുതാൻ ആമിയെ സഹായിക്കാമോ കൂട്ടുകാരെ? സഹായിക്കാം. 1 മുറ്റത്തെ ചെപ്പിനടപ്പില്ല. ഉത്തരമെന്താ? കിണർ. അടുത്തത്, അകത്ത് തിരുത്തെറിഞ്ഞു പുറത്ത് മുട്ടയിട്ടു. ഉത്തരം, കുരുമുളക്. 3, അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടയില്ല. ഏതാ? പപ്പടം. അടുത്തത്, അടിപാറ നടുവടി മീതെ കുട. ഉത്തരം, ചേന. അടയുടെ മുമ്പിൽ പെരുമ്പട. ഉത്തരം, തേനീച്ചക്കൂട്. അടുത്ത ചോദ്യം, അടുക്കള കോവിലിൽ 3 ദൈവങ്ങൾ. ഉത്തരം, അടുപ്പ്. അരക്കി കെട്ടുള്ളവൻ നിലമടിച്ചു. ഉത്തരം എന്താ? ചൂല്. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, ആകാശം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതാമോ? എഴുതാം. ആരാലും മടിക്കാത്ത മുറ്റം. ഉത്തരമെന്താ? ആകാശം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 1 ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. വളരെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. കൂട്ടാനും കുറയ്ക്കാനും വിവരണം എഴുതാനും വരികൾ കൂട്ടിച്ചേർക്കാനും അബാക്കസ് രൂപീകരിക്കാനും മുത്തുമാല തയ്യാറാക്കാനും ഒക്കെ കൂട്ടുകാരെ പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ. അപ്പോൾ പാഠപുസ്തകങ്ങളൊക്കെ കൂട്ടുകാരെ നന്നായി പഠിക്കണം കേട്ടോ. കൂട്ടുകാരെ, കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.